നമസ്കാരം എല്ലാവർക്കും വീണ്ടും ഫുഡീസ് വിലയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യുമ്പോൾ ഒരു അടിപൊളി ചിക്കൻ ലോലിപ്പോപ്പാണ്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ സ്റ്റൈലിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അടിപൊളിയായിട്ട് നമുക്ക് ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാം. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്താൽ അടിപൊളിയായിരിക്കും. ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് മൊബൈലിൽ വരുന്നതായിരിക്കും. നമുക്ക് ചിക്കൻ ലോലിപ്പോപ്പിലോട്ട് ഇറക്കാം. ചിക്കൻ ലോലിപ്പോപ്പിനോട്ടുള്ള ചിക്കൻ നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ്റെ വിങ്സ് ആണ്, അതായത് ചിറകിൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് കുറച്ച് പണിയുണ്ട്, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആക്കിയെടുക്കണം. അത് നമ്മൾ എങ്ങനെ ആക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കോഴിയുടെ ചിറകിനകത്ത്, അതായത് ഈ വിങ്സിനകത്ത് നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇതൊന്ന് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്നും ഈ ഇറച്ചിയൊക്കെ മേലോട്ടാക്കി ചെറിയൊരു പണിയുണ്ട്, എന്നാലേ നമുക്ക് ആ ലോലിപ്പോപ്പിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് കാണിക്കാം. കം ഓൺ. ഇനി നമ്മുടെ ഈ ചിറകിൻ്റെ ഭാഗം തൊട്ട് ഇവിടുന്ന് നമുക്കിതുപോലെ ചെത്തി കണ്ടോ, ചുറ്റിനും ഇതുപോലെ ചെത്തി 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 ഇങ്ങനെ ആക്കുക കണ്ടോ. എന്നിട്ട് തിരിച്ചിതുപോലെ തന്നെ ഈ ഇത് വിട്ടു പോകരുത്, ഇവിടെ ഈ ബോണിൻ്റെ അവിടെ നിന്ന് ഇത് വിട്ടു പോകരുത്. ഈ മീറ്റ് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആക്കി വെക്കുക. അങ്ങനെ നമ്മുടെ ലോലിപ്പോപ്പിൻ്റെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. അടുത്തത് ഇതുപോലെ എടുക്കാം. ഇതുപോലെ തന്നെ വിട്ടു പോകരുത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ ഈ മീറ്റ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് മീറ്റ് വിട്ടുപോകാതിരിക്കാൻ, ബോണയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ പീസ് ഒന്നിനും കൊള്ളത്തില്ല, ഇതിൻ്റെ ക്വാണ്ടിറ്റി ഇല്ലാതാവും. കണ്ടോ, ഇത് തന്നെ ചിലപ്പോൾ അടന്നു പോകുന്ന സിറ്റുവേഷനാണ്. അടന്നു പോകാതെ തന്നെ നമുക്ക് സെറ്റാക്കി വെക്കണം. അടുത്ത പീസ് എടുക്കാം. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പീസും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് വാഷ് ചെയ്തായിരുന്നു, എന്നാലും നമ്മൾ ഈ ഷേപ്പ് ആക്കിയപ്പോൾ ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടായിരുന്നു ആ ബോണയിൽ നിന്ന്. അത് കാരണം അത് ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മീറ്റ് ഇളകി പോകരുത്, ശ്രദ്ധിച്ചേ വാഷ് ചെയ്യാവൂ. ഒരു മൂന്നാല് തവണയെങ്കിലും നമുക്കിത് വാഷ് ചെയ്ത് ആ മീറ്റ് ഇളകി പോകാത്ത രീതിയിൽ, കാരണം ഇതൊക്കെ ഇളകി പോകാൻ വേണ്ടി നിൽക്കുന്ന മീറ്റുകളാണ്. കണ്ടോ, ശ്രദ്ധിച്ച് വേണം വാഷ് ചെയ്തെടുക്കാൻ. ഇനി അടുത്തായി നമ്മൾ ഈ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനുശേഷം ഉപ്പ്, ഇനി ഇതിലേക്ക് നാരങ്ങ നീര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓഹ്, പുളിയൊക്കെ അങ്ങോട്ട് കിടക്കട്ടെ, നാരങ്ങയുടെ കുരു വീണു, അതെടുത്ത് കളയാം. അവിടെ വായി നിന്ന് വെള്ളം ഒഴുകുന്നു, നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞപ്പോഴത്തേക്കിന് കടക്കട്ട ഒരു നാരങ്ങ ഇങ്ങടെ. ഇനി നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് നല്ലപോലെ ഒന്ന് പിടിക്കട്ടെ. നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ ഇറച്ചി വിട്ടു പോകാൻ പാടില്ല. ഇതൊരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം, കാരണം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിനി ഇതിൻ്റെ ബാറ്ററിന് വേണ്ടിയുള്ള റെഡിയാക്കി എടുക്കാം. ആദ്യം ഒരു രണ്ട് മുട്ട നമുക്ക് പൊട്ടിച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്,
കുറച്ച് കോൺഫ്ലവർ നമ്മൾ ഒരു 20 പീസ് ലോലിപോപ്പ് ആണ് അതുകൊണ്ട് കുറച്ച് ഒരു അര കപ്പ് കോൺഫ്ലവർ മതി അതുപോലെ തന്നെ അര കപ്പ് മൈദ ഇനി ഇതിലേക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡർ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് അത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി നമുക്ക് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് റെഡ് ഓറഞ്ച് റെഡ് ആണ് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വാട്ടർ ഒത്തിരി ലൂസ് ആവാൻ പാടില്ല നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ना टाइट कुछ वेल लूस लूस लेश नाम ओरेंज रेड कलर फुड कलर चेर्ती इनकू नोक चल ओरेंज कलर का नाम फ्राई करक्ट नमुक रेड कलर आवश्यम चेरता मैं അപ്പോൾ വീഡിയോയ്ക്ക് അത്ര ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കണ്ടോ നമ്മൾ കറക്റ്റ് ബാറ്റർ ആണ് ഈ ഒരു ലൂസ് മതിയാവും ഓക്കേ അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡിയായി ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ തീയൊക്കെ ഒന്ന് കത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളി അങ്ങോട്ട് കയറ്റി വെക്കാം അപ്പോൾ ഉരുളിയൊക്കെ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം അതിനു മുമ്പായിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തത് ഒരുപാട് പൊടിക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് പൊടി ആവണ്ട കണ്ടോ ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കണം കുരുമുളക് ഓക്കേ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കണം അതുവരെ ഒന്നുകൂടി ഒന്ന് റെസ്റ്റ് ചെയ്യൂ അങ്ങനെ നമ്മുടെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ഇനിയും അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ ബാറ്ററിനകത്ത് മുക്കുക ഓയിലിലോട്ട് ഇടുക നമ്മുടെ ഈ ഷേപ്പ് മാറരുത് കറക്റ്റ് നമ്മൾ ബാറ്ററൊക്കെ ഒന്ന് മിക്സ് ചെയ്തപ്പോൾ ഷേപ്പൊക്കെ ഒന്ന് പോയായിരുന്നു വീണ്ടും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ആ ലോലിപോപ്പിൻ്റെ ഷേപ്പിൽ തന്നെ ആക്കിയിട്ട് നമ്മൾ ആ ബാറ്ററിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് മുക്കുക ഇടുക തിളച്ച് കിടക്കുന്ന ഓയിലിനകത്തോട്ട് ഇടുക ഇതുപോലെ തന്നെ ഓരോ പീസും ഇതിനകത്തോട്ട് മുക്കി ഇടുക ായിട്ടില്ല കുറച്ചുകൂടെ ഒന്ന് ഫുള്ള് വേവാനുണ്ട് കളർ ഒന്നുകൂടെ ചേഞ്ച് ആവാനുണ്ട് നമ്മൾ ആദ്യം ഇട്ടത് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഫ്രൈ ആയിട്ടുണ്ട് നല്ലപോലെ ഇത് കോരിയെടുക്കാം ചിലതൊക്കെ നമ്മുടെ ഷേപ്പിനനുസരിച്ച് വന്നിട്ടില്ല ഇതൊക്കെ കറക്റ്റ് ഷേപ്പ് വന്നിട്ടുണ്ട് ചൂടുണ്ട് ജസ്റ്റ് തീച്ചിരുന്ന് കുറയ്ക്കാം ഇതുപോലെ ഷേപ്പ് ആക്കുക ബാറ്ററിനകത്ത് നോക്കി
കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആവാനുണ്ട്. നമ്മുടെ ലോലിപ്പപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ ലോലിപ്പപ്പ് ഇട്ടപ്പോൾ ഇച്ചിരി തീ കൂടുതലായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, തീ വലിച്ചു മാറ്റി. ഇപ്പോൾ ചെറിയ തീയിലാണ് ഫ്രൈ ആവുന്നത്. ഇച്ചിരൂടെ ഫ്രൈ ആവാനുണ്ട്, ഉള്ളൊന്നുകൂടെ ഒന്ന് വേവാനുണ്ട്. ചിക്കൻ ലോലിപ്പം പെർഫെക്റ്റ്. ഓക്കെ, നമ്മുടെ അടുത്ത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതും കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ ലോലിപ്പോപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യണം. അടിപൊളി ഒരു പീസ് എടുക്കാം. കണ്ടോ അതിൻ്റെ ഷേപ്പ് കണ്ടോ. നമുക്ക് ടൊമാറ്റോ സോസ് റെഡി ആയിട്ടുണ്ട്, അല്ല ടൊമാറ്റോ സോസ് ഉണ്ട്. അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഒരൊറ്റ കടി, നല്ല ചൂടാണ്, ഒരു രക്ഷയില്ല. പെർഫെക്റ്റ്. ഓക്കെ, അടിപൊളി. ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്നുള്ളൊരു ഐറ്റമാണ് ചിക്കൻ ലോലിപ്പോപ്പ്. ലോലിപ്പോപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. ടൊമാറ്റോ സോസ് നമുക്ക് കഴിക്കുക. വാ, ഇത് തിന്നിട്ട് അടുത്ത പറയാം. ഇന്നത്തെ ഞങ്ങളുടെ ചിക്കൻ ലോലിപ്പോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ക്യാമറമാൻ നിമിനൊപ്പം ബിനു വർഗീസ് ഫുഡീസ് വില്ലേജ് സൈനിങ് ഔട്ട്.